ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരശിലകൾ ഇന്ന് ലോകമെമ്പാടും കാണുകയും അനുഭവിക്കുകയും ചെയ്യിപ്പിക്കുന്ന ആൾദൈവങ്ങൾ എന്ന് സഹിക്കാൻ വയ്യാതെ കമ്മ്യൂണിസ്റ്റുകാരും ചില കുതിശു കച്ചവടക്കാരും ജിഹാദികളും പറയുന്ന മാതാമൃതാനന്ദമയ്യയും സത്യസായിബാബയും ശ്രീ ശ്രീ രവിശങ്കറും അതുപോലെ ജഗ്ഗി വാസുദേവും ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്ന പലതും നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഏതാനും ദിവസം മുമ്പ് ഒരു യുവതി പറയുന്നുണ്ടായിരുന്നു, വെറും സുധാമണിയായിട്ട് മുക്കുവകുടിലിൽ ജനിച്ചവരെ ഇത്രയും വലുതാക്കിയത് ആൾദൈവങ്ങളെ വലുതാക്കിയത് ജനങ്ങളാണ്, ജനങ്ങളുടെ കുഴപ്പമാണത് എന്ന്. അത് തന്നെ അവർ സായിബാബയുടെ കാര്യവും. ജഗ്ഗി വാസുദേവ് വളരെ തറയായിട്ട് ജീവിച്ചിരുന്ന ഒന്നുമില്ലാത്ത വ്യക്തിയെ ആൾദൈവമാക്കി ഉയർത്തിയതും ഈ ജനങ്ങളാണ്, ജനങ്ങളുടെ കുഴപ്പമാണ് ഇതെല്ലാം എന്നവരിങ്ങനെ ആവർത്തിച്ച് കോളാമ്പി എന്ന ചാനലിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാമായി മാറുന്ന ഭാരതം. അത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാര്യത്തിലും സ്വാമി വിവേകാനന്ദൻ്റെ കാര്യത്തിലും ഭാരതീയ ഗുരു പരമ്പരകളുടെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. അവരൊന്നുമല്ലായിരുന്നു, പിന്നെ എന്തൊക്കെയോ ആയി തീർന്നതാണ്. ആ സത്യം ധർമ്മം നീതി ന്യായവും ഹിഡൻ അജണ്ട ഇല്ലാത്ത ലക്ഷ്യവും ബോധവും അവർ സ്വയം ദൈവം ആണ് അവതാരമാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറഞ്ഞവരാരും നിലനിന്നിട്ടും ഇല്ല. അല്ലാതെ കർമ്മമണ്ഡലത്തിലുള്ള വ്യക്തികളെ നിലനിന്നിട്ടുള്ളൂ, ഇപ്പോഴും നിലനിന്നിട്ടുള്ളൂ. അവർ ലോക പ്രശ്നങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട്, തിരുത്താറുണ്ട്, ജനങ്ങളെ മാറ്റിയെടുക്കാറുണ്ട്, നന്മയിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഏതാ ജാതി ഏതാ മതം എന്നവർ നോക്കാറില്ല. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ശിവരാത്രിക്ക് ജഗ്ഗി വാസുദേവിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നു. ശരിക്ക് കണ്ണ് തള്ളി എന്ന് പറയുന്നതാണ്, ജഗ്ഗി വാസുദേവാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഇടത് സൈഡിൽ നമ്മുടെ ആരാധ്യയായ മുർമു ഇരിക്കുന്നു, അതായത് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. ജഗ്ഗി വാസുദേവ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയിലിരിക്കുന്നു. പണ്ട് കേട്ടിട്ടുണ്ട് എസ് ഡി ശർമ്മ, ശങ്കർ ദയാൽ ശർമ്മയെ ഒമാനിലെ സുൽത്താൻ കബൂസ് എയർപോർട്ടിൽ നിന്ന് സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയതായിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇന്ത്യൻ പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മയെ ഒമാനിലെ സുൽത്താൻ സ്വയം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ കാരണം എന്താ? ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്, ശങ്കർ ദയാൽ ശർമ്മ പൂന യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഒമാനിലെ സുൽത്താനായിട്ടുള്ള സുൽത്താൻ കബൂസ്. എൻ്റെ ഗുരുവിനെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഡ്രൈവിങ്ങിന് ഏൽപ്പിച്ചാൽ ശരിയാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വേറൊരു തരത്തിലുള്ള ബന്ധം, ഇത് മറ്റൊരു പ്രോട്ടോകോൾ ലംഘിച്ചുള്ള ബന്ധം. ഇന്ത്യൻ പ്രസിഡന്റിന് കുറേയധികം പ്രോട്ടോകോളുണ്ട്, അവരതൊന്നും കാര്യമായിട്ട് നോക്കാറില്ല. നമ്മുടെ പ്രധാനമന്ത്രിയും കാര്യമായിട്ട് നോക്കാറില്ല. പ്രോട്ടോകോൾ അവിടെ ഇരിക്കട്ടെ, ജീവിതം രാഷ്ട്ര സേവനത്തിന്. അത് സീറോയിൽ നിന്ന് ഹീറോ ആയവർക്ക് സാധിക്കുള്ളൂ, വളരെ ഉയരത്തിലിരിക്കുന്ന പലർക്കും സാധിക്കില്ല. അവർക്കൊക്കെ തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെ കാൽനടയായിട്ട് ലോകത്തിൽ നിന്ന് പറ്റിച്ചു പൈസ ഉണ്ടാക്കിയിട്ട് ഡൊണേഷൻ വാങ്ങിച്ചിട്ടുള്ള യാത്രയൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരും. ഇതുമാതിരി പറ്റണമെങ്കിൽ അതേ രീതിയിലുള്ള സംസ്കാരത്തിൽ ജനിക്കണം. ഏതായാലും ജഗ്ഗി വാസുദേവ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഇരുന്ന് നമ്മുടെ കോയമ്പത്തൂരിലെ ആശ്രമത്തിൽ ശിവരാത്രിക്ക് വന്നതൊരു വീഡിയോ കണ്ടു. എനിക്ക് അത്ഭുതം തോന്നി, വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ഭാരതം, ഇതാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ ഭാരതം കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും മൊറീഷ്യസിലെ പ്രധാനമന്ത്രി തന്നെത്താനെ മാർക്കറ്റിലേക്ക് നടന്നു പോകുന്നു എന്ന് കേട്ടിട്ടുണ്ട്, വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ സഞ്ജീവുമായിട്ട്. ഏതായാലും ഇന്ത്യൻ പ്രസിഡന്റ് അതേപോലെ ചെയ്യുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഏതാണ്ട് അതേപോലെയൊക്കെ ചെയ്യുന്നു. ഭയങ്കര സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടായിട്ടും അവരതൊക്കെ ചെയ്യുന്നു. ഏതായാലും ജഗ്ഗി വാസുദേവ് 1072 രാജ്യങ്ങളിലൂടെ മോട്ടോർ സൈക്കിളിൽ ലോകത്തിലെ ഒരു ധാർമ്മിക നേതാവും ഒരാത്മീയ നേതാവും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ലെവലിൽ പ്രവർത്തിച്ച് കാണിച്ചു. പല പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒരു പ്രോട്ടോകോളും ഇല്ലാതെ ചർച്ച ചെയ്തു. ഭൂമിയെ സ്നേഹിക്കുക, മണ്ണിനെ സംരക്ഷിക്കുക എന്ന വലിയ സന്ദേശം അദ്ദേഹം ലോകം മുഴുവനും കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഡ്രൈവ് ചെയ്യുന്ന ഒരു ജീപ്പിൽ ആൾമോസ്റ്റ് ഓപ്പണായിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ശിവരാത്രിക്ക്
അദ്ദേഹത്തിൻ്റെ ആ സാധനാലയത്തിൽ കോയമ്പത്തൂർ വന്നു എങ്കിൽ ഭാരതം മാറുന്നത് എങ്ങനെയാണെന്ന് ലോകം കാണുന്നു. ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഓരോ ആത്മീയ നേതാക്കളും നമ്മൾ ഈ ആൾദൈവങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ, ശരിക്കും മനുഷ്യൻ എന്ന ആള് ദൈവമായി മാറുന്നതാണ് ഇവരെല്ലാം. ദൈവീക ഗുണങ്ങളുള്ളവരായി മാറുന്നവരാണ് ആൾദൈവങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ഇവരൊക്കെ ആൾദൈവങ്ങളാണ്. മനുഷ്യരായി, സാധാരണ മനുഷ്യരായി ജനിച്ച് ദൈവങ്ങളുടെ അവതാരങ്ങളായിട്ട് ഉയരുന്നവർക്കേ ഇതൊക്കെ സാധിക്കുള്ളൂ എന്ന് ആ കാഴ്ച കണ്ടപ്പോൾ തോന്നി. പ്രണാമം, നമസ്കാരം.